എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഷിയാങ് തന്റെ അച്ഛന്റെ പണിഷ്മെന്റിൽ നിന്ന് ഇമനെ രക്ഷിച്ച കഥയൊക്കെ ഫ്രണ്ട്സിനോട് വീമ്പിളക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആർക്കും ഒരു പ്രശ്നവും വരാതെ എല്ലാം ഞാൻ ധൈര്യത്തോടെ അച്ഛനായിട്ട് ഡീൽ ചെയ്തു എന്ന് പറയുന്നതിനിടെ ആള് ബാക്കി വന്ന് നിൽക്കുന്നുണ്ടാവും. നീ ഇത്രയും സ്മാർട്ടാണെന്ന് ഞാൻ കരുതിയില്ല, എന്തായാലും ഇതൊക്കെ ഫ്രണ്ട്സിനും കൊടുക്കാൻ പറഞ്ഞു. സർ കുറെ സ്നാക്സ് കൊടുത്ത് ഏൽപ്പിക്കുകയാണ് അവന്റെ. അടുത്ത സീനിൽ അച്ഛൻ കൊടുത്തതൊക്കെ ഷിയാങ് ഓരോരുത്തർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ്. അവന്റെ അടുത്ത മാസത്തെ പോക്കറ്റ് മണിക്കുള്ള ക്യാഷ് എടുത്തിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയതെന്ന് സർ ഇപ്പോഴാണ് പറയുന്നുണ്ടാവുക. അത് അവനുള്ള ചെറിയൊരു പണിഷ്മെന്റ് ആയിരുന്നു. ശേഷം ജിങ്ഹ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനുള്ള വിന്റർ ക്യാമ്പിന് കുറെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പക്ഷെ സ്ലോട്ട് കുറവായതുകൊണ്ട് തന്നെ ഒരു എക്സാം നടത്തി അതിൽ സ്കോർ ചെയ്യുന്നവരെയാണ് സെലക്ട് ചെയ്യാന്നൊക്കെ പറയാണ് സർ. നമ്മുടെ ഹീറോയിൻ ഇൻട്രസ്റ്റ് ഉള്ള യൂണിവേഴ്സിറ്റി ആണത്. സർ പറയുന്നത് കേട്ട് എത്ര സ്ലോട്ട് ഉണ്ടെന്ന് മറ്റേ ബുജ്ജിപ്പെണ്ണ് ചോദിക്കുമ്പോ ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ എന്ന് അദ്ദേഹം പറയും. സ്ലോട്ട് കുറവായതുകൊണ്ട് തന്നെ കിട്ടുമെന്നുള്ള ടെൻഷൻ ഉണ്ട് ലിനിന്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ലഞ്ച് കഴിക്കുന്നതിനിടെ നിങ്ങൾ ആരും വിന്റർ ക്യാമ്പിന് രജിസ്റ്റർ ചെയ്യുന്നില്ലേ, റീജൂൺ എന്താ ചെയ്യാത്തതെന്ന് ലിൻ ചോദിക്കുമ്പോ ഇല്ല തന്റെ പ്രോഗ്രാമിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, അതിന് ടൈം വേണമെന്ന് പറയണവൻ. ബാക്കിയുള്ളവരുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഓരോരുത്തർക്കും വേറെ വേറെ പ്ലാൻസ് ആണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് വെക്കാൻ നിൽക്കുന്നതിനിടെ ബുജ്ജിപ്പെണ്ണ ഇടയിൽ കയറി വന്ന് വെച്ചിട്ട് പോകുന്നുണ്ട്. നീ എന്തായി കാണിക്കുന്നെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. സാറ് വിന്റർ ക്യാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോ തൊട്ട് അവൾ എല്ലാം ഇതേപോലെ ഡബിൾ സ്പീഡിലാ ചെയ്യുന്നതെന്ന് ലിന്നാണ് അതിന് മറുപടി പറയാം. ഇന്ന് തുടങ്ങി താൻ പ്രോഗ്രാമിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോവാണെന്നും അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈവനിങ് ക്ലാസ്സിൽ ഉണ്ടാവില്ലാന്നും ജിജൂൺ പറഞ്ഞത് കേട്ട് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അക്കാഡമിക്സ് കൂടി ശ്രദ്ധിക്കണം, രണ്ടുണ്ടെങ്കിലേ നമുക്ക് ഒരേ യൂണിവേഴ്സിറ്റിയിൽ പോവാൻ പറ്റുള്ളൂ എന്നൊക്കെ ലിൻ അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ അവളെ തന്നെയാണ് അവനെ ഏൽപ്പിക്കുക. അതുകൊണ്ട് അന്നത്തെ ഈവനിങ് ക്ലാസ്സിന് ജിജൂൺ ഉണ്ടാവുകയുമില്ല. അന്നായിരിക്കും ചൈനീസ് ലാംഗ്വേജ് എടുക്കുന്ന സാറ് അവരുടെ ആൻസർ ഷീറ്റ് കൊടുക്കുന്നത്. അതിൽ നമ്മുടെ ഹീറോയ്ക്ക് മാർക്ക് വളരെ കുറവായിരുന്നു. മാത്രല്ല അവൻ എഴുതിയിരുന്ന എസ്സേ പൊട്ട തെറ്റുമാണ്. ജിജൂൺ ക്ലാസ്സിലില്ലാത്തതുകൊണ്ട് തന്നെ അത് ലിന്നിനോട് വായിക്കാൻ പറഞ്ഞതനുസരിച്ച് അവളത് വായിച്ചതും പിള്ളേരെല്ലാവരും ചിരി തുടങ്ങും. ഇനി ആരെങ്കിലും ആൻസർ അറിയാതെ ഇമാതിരി എസ്സേയും എഴുതിക്കൊണ്ട് വന്നാൽ നല്ലത് കിട്ടുന്ന പറയാണ് സാറ് അന്ന് ക്ലാസ് കഴിഞ്ഞ് അവളത് ഹീറോയ്ക്ക് തന്നെ വായിച്ച് ഏൽപ്പിക്കുന്നുണ്ട്. പ്രോഗ്രാമിംഗിൽ കാണിക്കുന്ന ശ്രദ്ധ കുറച്ച് ലാംഗ്വേജ് സബ്ജക്റ്റിനും കൊടുക്കണം, ഇല്ലെങ്കിൽ മാർക്ക് ഇനിയും കുറയുമെന്ന് പറയാണെന്നിട്ട്. ജിജൂണ് മാത്സിലാണ് ഇൻട്രസ്റ്റ്, അതുകൊണ്ട് ആ ക്ലാസ് സ്കിപ്പ് അടിച്ചാലും അവന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് അവൾക്കറിയാം. പക്ഷെ ലാംഗ്വേജില് മാർക്ക് കൂട്ടാൻ വേണ്ടി ലിൻ കുറച്ച് ഹോംവർക്ക് ഒക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ശേഷം ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന ടൈം അവര് രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്നത് ബുജ്ജിപ്പെണ്ണ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ബുക്കും വായിച്ചു വന്ന് ഹീറോയിനെ ഒരു ഇടി ഇടിച്ചിട്ട് പോവാണ് അവള്. ലിൻ പക്ഷേ അത് കാര്യമാക്കുന്നൊന്നുമില്ല, ഹീറോയിനോട് ബൈ ഒക്കെ പറഞ്ഞു പോകും. അവിടെ സിങ്കട്ടായി പിറ്റേ ദിവസം യിമിൻ ഷിയാങ്ങിന് വേണ്ടി കുറെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ നിനക്കാണെന്ന് അവള് പറഞ്ഞതും അവൻ അത്ഭുതമാണ് ആവാം. എനിക്കറിയാവുന്ന യിമിൻ ഇങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്നത് കേട്ട് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിന്റെ പോക്കറ്റ് മണി സാറ് കട്ട് ചെയ്തില്ലേ, അതിന് പകരമായിട്ട് ചെറിയൊരു താങ്ക്സിന്റെ ഭാഗമായിട്ടാണെന്ന് യിമിൻ പറയും. ബാക്കിയുള്ള സബ്ജക്റ്റ് ഒന്നും നിനക്ക് ഇഷ്ടമല്ലെങ്കിലും മാത്സില് നീ പുലിയാണെന്ന് എനിക്കറിയാം. എനിക്ക് അങ്ങനെയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോ ഷിയാങ്ങിന്റെ മനസ്സിൽ ലഡു പൊട്ടുന്നുണ്ടാവും. യിമിൻ തന്നോട് ഇപ്പൊ ഇഷ്ടമാണെന്ന് പറയുന്നത് വിചാരിച്ചിരിക്കുമ്പോ തന്നെ അവളെ മാത്സ് പഠിപ്പിച്ചു കൊടുക്കണം എന്നായിരുന്നു യിമിൻ പറഞ്ഞത്. അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം അവനെ സോപ്പിട്ടത്. യിമിൻ ഇപ്പോ ജിങ്ഹ യൂണിവേഴ്സിറ്റിയിൽ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം വന്നിട്ടുണ്ട്. അവിടെ കിട്ടണമെങ്കിൽ മാത്സിൽ നല്ല മാർക്കും വേണം. യൂണിവേഴ്സിറ്റി ഇഷ്ടപ്പെടാനുള്ള കാരണം ലഞ്ചിനവിടെ നല്ല നല്ല ഫുഡ് കിട്ടുന്നുള്ളതുകൊണ്ടും അതിലുപരി ആനിവേഴ്സറിക്കൊക്കെ ഏറ്റവും നല്ല മ്യൂസിക് ഷോ ഉണ്ടാകുന്നത് ആ യൂണിവേഴ്സിറ്റിയിലാണെന്ന് അവിടെ പഠിക്കുന്ന തന്റെ ഒരു ഫ്രണ്ട് ബിൻ പറഞ്ഞു എന്ന് കേട്ട് ഏതാനാണ് ഈ ബിൻ, എങ്ങനെയാ പരിചയം എന്ന് ഷിയാങ് ചോദിക്കും. ബിൻ അവളുടെ പണ്ടത്തെ നെയ്ബർ ആയിരുന്നു, ഇപ്പൊ അവൻ വലുതായി ഒരു ഹാൻസം പയ്യനായി എന്നൊക്കെ അവള് പറയുന്നതായിട്ട് ഷിയാങ്ങിന് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യം വന്നിട്ട് മാത്സ് പഠിപ്പിച്ചുതരാൻ നിന്റെ ബിന്നിനോട് തന്നെ പറയാൻ പറഞ്ഞു പോവാണവൻ. അടുത്ത സീനിൽ യിമിൻ തിരിച്ച് റൂമിലേക്ക് വരുന്നതാണ് കാണിക്കുന്നുണ്ടാവുക. അവളിപ്പോ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഇന്നേരം ഹീറോയിൻ ഒരു കീബോർഡ് നോക്കിയിരിക്കുന്നത് കണ്ട് പുതിയതാണല്ലോ ആർക്കാണെന്ന് ചോദിക്കുകയാണ്. ജിജൂണിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ലിൻ വാങ്ങിയതായിരുന്നു അത്. അവനിപ്പോ ഫുൾ ടൈം കമ്പ്യൂട്ടറിന്റെ മുന്നിലാണല്ലോ. നിനക്ക് ജിജൂണിന്റെ കൂടെ ഒരേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാ ഇഷ്ടം എന്ന് എനിക്കറിയാം, എനിക്കും അങ്ങനെ തന്നെയാണെന്ന് യിമിൻ പെട്ടെന്ന് പറഞ്ഞതും യിമിന്റെ ക്രഷ് ആരാണെന്ന് ചോദിച്ച് ലിൻ ശല്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് ചീത്ത പറയാണ് ബുജ്ജി. പിറ്റേ ദിവസം നോട്ടീസ് ബോർഡിൽ പേര് നോക്കുന്ന ടൈം ലിന്നിന്റെയും ജിജൂണിന്റെയും പേര് അതിലുണ്ടായിരുന്നു. അതോടെ ഇനിയപ്പോ ജിങ്ഹ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയി നിൽക്കുന്ന സമയം അവരോട് രണ്ടുപേരോടും മാത്സ് സാറ് കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതനുസരിച്ച് ചെല്ലുമ്പോ ബുജ്ജി അവളുടെ അമ്മേനെയും കൂട്ടി വന്ന് ഹീറോയിനെ കുറ്റം പറയുന്നുണ്ടാവും.
ജിജുണു ലിന്നു റിലേഷൻഷിപ്പിലാണ്, അങ്ങനെ തോന്നിയ പോലെ നടക്കുന്നവർക്കല്ല എന്റെ മോൾക്കാണ് സെലക്ഷൻ കിട്ടേണ്ടതെന്ന് പറയാണ് അവര്. ഇക്കാര്യത്തില് ലിന്നിന്റെ ഹീറോയുടെ എക്സ്പ്ലനേഷൻ കേൾക്കാനായിരുന്നു സാർ അവരെ വിളിപ്പിച്ചത്. ലിൻ എല്ലാ ദിവസവും ഹോസ്റ്റലിലേക്ക് രാത്രി വൈകിയാണ് വരാറുള്ളതെന്നും പറഞ്ഞ് അവള് ഹീറോയ്ക്ക് ഗിഫ്റ്റ് ആയി മേടിച്ച കീബോർഡും സാറിന് കാണിച്ചു കൊടുക്കാണെന്നിട്ട്. ഇവര് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ പിന്നെ ഈ പെണ്ണ് അവന് ഇത്രയും എക്സ്പെൻസീവ് ആയ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് പറയുന്നതായിട്ട് ലിന്നിന് അത് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എന്നോട് ചോദിക്കാതെ എന്റെ സാധനങ്ങൾ എടുക്കാൻ നാണില്ല എന്ന് ചോദിക്കാണ് ബുജ്ജിനോട് അവള്. കീബോർഡ് താൻ ജിജുണ് കൊടുക്കാൻ വേണ്ടി തന്നെ വാങ്ങിയതാണെന്നും ഫ്രണ്ട്സ് പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുന്നത് ആന്റിക്ക് റിലേഷൻഷിപ്പ് ആയാണ് തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ ഉറപ്പാണ്. രാത്രി വൈകി വരുന്നത് ഞങ്ങൾ ഒരുമിച്ച് റിവിഷൻ ചെയ്യുന്നോണ്ടാണെന്നും അതില് ബുജ്ജി ഇടപെടേണ്ട ആവശ്യമില്ല, വിന്റർ ക്യാമ്പിന് സെലക്ട് ആവാത്തതിന്റെ ദേഷ്യവും കുശുമ്പൊന്നും ഇങ്ങനെയല്ല തീർക്കേണ്ടതെന്ന് ഹീറോയിൻ പറയും. അവരെ സാറിനും വിശ്വാസമായിരുന്നു. അങ്ങനെ സ്റ്റാഫ് റൂമിൽ നിന്ന് പോരുന്ന വഴി ലിൻ ബുജ്ജിയുടെ വായടപ്പിച്ചത് എന്തായാലും നന്നായി എന്ന് പറയാണ് ജിജു. ശേഷം തന്റെ ഗിഫ്റ്റിംഗ് തന്നേക്കാൻ പറയുമ്പോ ലിൻ അത് ജിജുവിന് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇതും കണ്ട് നമ്മുടെ ബാക്കി ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ കീബോർഡൊക്കെ വാങ്ങി നോക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ലിന്നിനും ജിജുണ്ണും ഒരേ യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയത് സെലിബ്രേറ്റ് ചെയ്യാണ് അവര്. യൂണിവേഴ്സിറ്റി ഒക്കെ ഒന്ന് കാണാനും എക്സാം അറ്റൻഡ് ചെയ്യാനും വേണ്ടി അവർ രണ്ടുപേരും അവിടേക്ക് പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോ എല്ലാവർക്കും എന്താ സ്പെഷ്യൽ ആയി കൊണ്ടുവരണ്ടെന്ന് ലിൻ ചോദിക്കുമ്പോ ഓരോരുത്തരും ഓരോ ഫുഡൊക്കെ പറയും. ഇന്നേരം യിമിനാണെങ്കിൽ എനിക്കൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കാരണം ഒരു ഫ്രണ്ടിനെ കാണാൻ ജിങ്ഹോലേക്ക് ഞാനും പോകുന്നുണ്ടെന്ന് പറഞ്ഞതും അതൊന്നും വേണ്ട, നീ കാണാൻ പോകുന്ന ആളെ വല്ല ഫ്രോഡാണെങ്കിലോ, സേഫ് അല്ലാന്ന് ചെയ്യാൻ. ശേഷം രണ്ടും കൂടി അതും പറഞ്ഞ് വഴക്കാവും. അവിടെ സിങ്കട്ടായി യിമിൻ ജിങ്ഹ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയതായാണ് കാണിക്കുന്നത്. ലിന്നും ജിജുണും രണ്ടു ദിവസം മുന്നേ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങനെ ഫോണിൽ സംസാരിച്ചു വരുന്നതിനിടെ തന്നെ ആരോ ഫോളോ ചെയ്യുന്നത് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ നേരെ ചെന്ന് അയാൾക്കിട്ട് ഒരു അടിയും വെച്ചു കൊടുക്കും. മാസ്കും വെച്ച് പിറകെ വരുന്നത് ഷിയാങ്ങാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായി. അവനോട് തല്ലിട്ട് പോകുന്നതിനിടെ യിമിന്റെ വാലറ്റ് അവിടെ വീണത് അവൾ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ചു ദൂരം കഴിയുമ്പോഴാണ് അതറിയുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് ഷിയാങ് പറഞ്ഞതായിട്ട് നീ എപ്പോഴൊക്കെ എന്റെ കൂടെ ഉണ്ടോ, അപ്പോഴൊക്കെ കഷ്ടകാലാണെന്ന് യിമിൻ പറയും. ഇന്നേരം എന്നിട്ടിപ്പോ ഒരു ഹെൽപ്പിന് ഞാൻ തന്നെ വേണ്ടി വന്നില്ലേന്ന് അവൻ ചോദിക്കുന്നതായിട്ട് ബിൻ ഇവിടെ ഉള്ളപ്പോ തനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ടെന്നും പറഞ്ഞു പോവാണ് അവള്. പിന്നീട് ഹീറോയിൻ അവിടുത്തെ എക്സാം അറ്റൻഡ് ചെയ്യുന്നതും അവളെ ഇന്റർവ്യൂ എടുക്കുന്നതൊക്കെയാണ് കാണിക്കുന്നുണ്ടാവാ. ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ളത് അവളുടെ ചേട്ടന്റെ ഡ്രീം ആയിരുന്നു. മരിച്ചുപോയെങ്കിലും മറ്റൊരാളിലൂടെ അവൻ ജീവിക്കുന്നു എന്ന് തോന്നിയത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തതുകൊണ്ടാണെന്നും അതുകൊണ്ടാണ് മെഡിക്കൽ സയൻസിൽ താല്പര്യം വന്നതെന്നും പറയാണ് അവള്. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരം ജിജുൺ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അവന്റെ എക്സാം നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായി. ശേഷം ലിനിന്റെ സ്പെഷ്യൽ മിൽക്ക് ടീ ഒക്കെ മേടിച്ചു കൊടുത്ത് അവര് ക്യാമ്പസ് മൊത്തം ചുറ്റി കാണാനിറങ്ങും. അങ്ങനെ ആദ്യം തന്നെ അവിടുത്തെ ക്യാന്റീനിൽ പോയി ഫുഡ് കഴിക്കുകയാണ് ചെയ്യുക. നമ്മുടെ സ്കൂളിലെ ഫുഡിനേക്കാൾ ടേസ്റ്റിന്റെ ഇവിടുത്തെ എന്ന് പറയാണ് ലിൻ. ശേഷം അവരൊരുമിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ യിമിനും ഷിയാങ്ങും അവിടേക്ക് എത്തിയത്. വന്നവാടെ യിമിൻ ആദ്യം തന്നെ ബിന്നിനെ വിളിച്ചിട്ട് താൻ ഇവിടെ എത്തി എന്നൊക്കെ പറയുന്നതായിട്ട് ഷിയാങ്ങിന് വട്ടാവുന്നുണ്ടാവും. ഇവരാണെങ്കിൽ ഇപ്പോഴും ക്യാമ്പസ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇവിടെയുള്ള ചില സ്ഥലങ്ങള് ചില സീസണില് നല്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതും നമുക്ക് ഒരുമിച്ച് കാണാൻ വരാന്ന് ജിജുൺ പറയും. അങ്ങനെ അവന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതിനിടെ ഗോസ്റ്റിന്റെയും ഡീമൺസിന്റെ ഒക്കെ വേഷം കെട്ടി കുറെ സ്റ്റുഡൻസ് പോകുന്നുണ്ടായിരുന്നു. ഇന്നവിടെ നടക്കുന്ന എന്തോ ഇവന്റിന്റെ ഭാഗമായിട്ടാണ് അവർ ആ വേഷം ഇട്ടിരുന്നത്. ഇന്നേരം ഹീറോയിനും അതേപോലെ ഗോസ്റ്റിന്റെ വേഷമൊക്കെ കെട്ടണം, നമ്മൾ ഓരോ പോലെ ഡ്രസ് ചെയ്ത ഇവിടത്തെ സ്റ്റുഡൻസ് അല്ലാന്നൊന്നും ആരും കണ്ടുപിടിക്കില്ല എന്നും പറഞ്ഞ് ജിജുണ്ണെ കൊണ്ട് പോവാണെന്നിട്ട്. അങ്ങനെ അതിന്റെ ഉള്ളൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് മേക്കപ്പ് ചെയ്യാനും മറ്റും നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവാണ് രണ്ടും കൂടി. അവിടെ ഇതുപോലെ ഫുൾ ഡീമൺസിനൊക്കെ പറ്റിയ കോസ്റ്റ്യൂംസും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലിൻ ആദ്യം അതൊക്കെ വെച്ചൊന്ന് യക്ഷിയായി നോക്കിയതിന് ശേഷം ജിജുണ്ണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കാനിരിക്കുകയാണ്. അതിനിടെ ഹീറോ ലിന്നിനെ തന്നെ കണ്ണടക്കാതെ നോക്കിയിരിക്കുന്നുണ്ടാവും. ശേഷം അവരുടെ രണ്ടുപേരുടെയും മേക്കപ്പും ഡ്രസ്സിങ്ങും എല്ലാം അവസാനിപ്പിച്ച് നേരെ സ്റ്റേജിലേക്ക് കയറാൻ പോവാണ് രണ്ടുപേരും. പക്ഷെ അതിനു മുമ്പായി അവിടെ കുറെ ഫുഡും കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാണ് അവര്. അതും സാധാരണ പോലെ ആവില്ല, വിരലിന്റെയും ബ്രെയിൻറെ ഒക്കെ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എല്ലാതും. കണ്ടാ തന്നെ തോന്നില്ലെങ്കിലും കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം കഴിപ്പിക്കുന്നതിനിടെ അവിടുത്തെ സ്റ്റുഡന്റ് വരാണ് അങ്ങോട്ട്. ഏത് ക്ലാസ്സിലാണെന്ന് ചോദിച്ചതിന് രണ്ടുപേരും നിന്ന് ഉരുണ്ട് കളിക്കുന്നത് കണ്ട് അവരിവിടെ പഠിക്കുന്നതല്ല എന്ന് മനസ്സിലാവുകയും ചെയ്യും. ഞങ്ങൾ ഇവിടെ വിന്റർ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്, നെക്സ്റ്റ് ബാച്ച് ആണെന്നും പറഞ്ഞ് സോറി പറയുന്നുണ്ട് അവര്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വർഷത്തെ ഇവന്റ് അടിച്ചു പൊളിക്കാന്നും പറഞ്ഞ സീനിയർ പോവും, കംപ്ലൈന്റ് ഒന്നും ചെയ്യില്ല. അതോടെ ലിന്നിന് യൂണിവേഴ്സിറ്റിയും സീനിയേഴ്സിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി നിൽക്കുകയാണ് അവൾക്ക്. ഇന്നേരം യിമിൻ വിളിക്കേം ബിന്നിന് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് കറച്ചിൽ അങ്ങ് തുടങ്ങും. കുറച്ചു മുമ്പ് ഞാനിവിടെ എത്തിയെന്നും പറഞ്ഞ് യിമിൻ അവനെ വിളിക്കുന്നത് കാണിച്ചിരുന്നല്ലോ. ബിന്നാണെങ്കിൽ യിമിനെ കാണാൻ വരാൻ ടൈമില്ല, കുറെ പ്രൊജക്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ ഒഴിവാക്കി അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഒപ്പം കറങ്ങാൻ പോവായിരിക്കും. യിമിനെ അവൻ കണ്ടില്ലെങ്കിലും അവളുടെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ കള്ളൊക്കെ പറഞ്ഞ് അവൻ പോയത്. അതും പറഞ്ഞിരുന്ന് കരയാണ് യിമിൻ ഇപ്പോഴും. ഇന്നേരം
കുഴപ്പമൊന്നുമില്ല, ഇമിന്റെ കൂടെ ഞാനുണ്ടെന്നും പറഞ്ഞ് ഷിയാങ് ഫോൺ കട്ടാക്കിയതിനു ശേഷം സമാധാനിപ്പിക്കാൻ നോക്കാണ് അവളെ. പക്ഷേ അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല. ചെറുപ്പത്തിലെ അവനാണ് എന്നെ പാർക്കിൽ കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞതും ഇപ്പൊ ഞാനില്ലേന്നും പറഞ്ഞ് ഷിയാങ് അവളെ അതിലിരുത്തി ചുറ്റിക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു പൊട്ടിയാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് കേട്ട് എനിക്കിഷ്ടാണെന്ന് ഷിയാങ് പറഞ്ഞതും ഇവൻ ഒന്ന് സൈലന്റ് ആവും, ഒപ്പം ഷിയാങ്ങും. നമ്മുടെ ടീമിൽ എല്ലാവർക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ പാവാണ് സിൻസിയർ ആണ്, അവനെ പോലെ ഒരുത്തനെ ഓർത്ത് കരയേണ്ട ആവശ്യമൊന്നും നിനക്കില്ല എന്നും പറഞ്ഞ് ഷിയാങ് അവളെ കൂളാക്കുന്നതാണ് കാണിക്കുന്നത്. ഇമിൻ ഓക്കെ ആണോ എന്ന് ഓർത്ത് ലിന്നിനും ടെൻഷൻ ഉണ്ടായിരുന്നു. അത് പ്രശ്നമൊന്നുമില്ല, അവളുടെ കൂടെ ഷിയാങ് ഉണ്ടല്ലോ, അവൻ ശരിയാക്കിക്കോളെന്ന് പറയാണ് ജിജുണപ്പോ. സെയിം ടൈം യൂണിവേഴ്സിറ്റി ലിൻ എഴുതിയ എക്സാമിന്റെ ആൻസേഴ്സ് റിലീസ് ചെയ്തിരുന്നു. ഇത് കണ്ടതും ഹീറോയിൻ അവൾ എഴുതിയ ഉത്തരങ്ങൾ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നേരം ഏതൊരെണ്ണത്തിന് അവള് തെറ്റുത്തരായിരുന്നു എഴുതിയിരുന്നത്. അതോടെ തനിക്കിനി ഇവിടെ അഡ്മിഷൻ കിട്ടില്ലായിരിക്കും, അല്ലെങ്കിലും എനിക്ക് ഒട്ടും ലക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ മൂഡ് ഓഫ് ആവാണ് അവള്. പക്ഷേ ഈ ഒരു വിന്റർ ക്യാമ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ജിൻഹാ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്റ്റുഡൻസിനെ എടുക്കുന്നത്. അഥവാ ഇതിൽ കിട്ടിയില്ലെങ്കിൽ തന്നെ അക്കാഡമിക്സിൽ നിന്റെ മാർക്ക് വെച്ച് കയറാവുന്നതേ ഉള്ളൂ. ഇനിയും നിനക്ക് ടെൻഷൻ മാറുന്നില്ലെങ്കിൽ എന്റെ ഈ ലക്കി ചാം വെച്ചോ, ഇതുണ്ടെങ്കിൽ നിനക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടുന്ന പറഞ്ഞ് ഹീറോന്റെ ചെയിൻ അവൾക്ക് കൊടുക്കും. പ്രോഗ്രാമിങ്ങിന് വേണ്ടി അവൻ വാങ്ങിച്ചിരുന്ന ജിജുവിന്റെ ആദ്യത്തെ ലാപ്ടോപ്പ് കേടായപ്പോ അതിന്റെ പാർട്സ് വെച്ച് അവൻ ഉണ്ടാക്കിയ ചെയിൻ ആണത്. കാരണം ഹീറോയ്ക്ക് ആ ലാപ്പ് അത്ര പ്രിയപ്പെട്ടതായിരുന്നു. എല്ലാ എക്സാമിനും ഈ ചെയിൻ അവൻ ഇടാറുണ്ടെന്ന് കേട്ട് ഇത്ര ഇമ്പോർട്ടന്റ് ആയത് എന്താ എനിക്ക് തരുന്നതെന്ന് ലിൻ ചോദിക്കും. എനിക്കിപ്പോ എല്ലാത്തിലും വലുത് നീയാണെന്നാണ് ജിജു അതിന് മറുപടി പറയാ. ഇത് കേട്ടതും ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആവാണ്. സെയിം ടൈം കുറെ സ്റ്റുഡൻസ് എങ്ങോട്ടോ ഓടുന്നത് കണ്ടിട്ട് ഇവരും പിന്നാലെ ചെല്ലും. യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഫെസ്റ്റിവൽ നടക്കുന്നതിന്റെ ഭാഗമായി ഫയർ വർക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അതൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുന്നതും കാണിച്ചാണ് എപ്പിസോഡ് എൻഡാവുന്നത്. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ കാണാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.